ഇത് മക്കളും മനസ്സിലാക്കണം. നമ്മുടെ മാതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ, നമ്മുടെ മാതാക്കൾ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊരിക്കലും മരണം വരെ മറന്നു പോവരുതേ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരിക്കലും മറന്നു പോകരുതേ പ്രിയപ്പെട്ട പൊന്നുമക്കളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശരീരത്തിൽ പൊക്കിൾ എന്ന ഒരു അവയവം നിലനിർത്തിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത അവയവമാണ് പൊക്കിളെന്ന് പറയുന്നത്. എന്ത് ഉപകാരമാണ് പ്രത്യക്ഷത്തിൽ നമുക്കുള്ളത് പൊക്കിൾ കൊണ്ട്? അതിലൂടെ ഭക്ഷണം കഴിക്കാൻ കഴിയോ? വെള്ളം കുടിക്കാൻ കഴിയോ? ശ്വാസം കഴിക്കാൻ കഴിയോ? എന്തെങ്കിലും ബെനിഫിറ്റ് പൊക്കിൾ കൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെ എന്തിനാ പടച്ചതമ്പുരാനാ പൊക്കിളിനെ ബാക്കി വെച്ചത്? അല്ലാഹുക്ക് കഴിയുമല്ലോ. ആ പൊക്കിൾ കൂടി മുറിച്ചു മാറ്റുന്ന സമയത്ത് ആ ദ്വാരത്തെ മുഴുവനായി അടച്ചു കളയാൻ പടച്ചറബിന് കഴിയുമായിരുന്നല്ലോ. ഇന്ന് വരെ പടച്ചറബ് ഒരാളുടെ പൊക്കിളും അടച്ചിട്ടില്ല. മരണം വരെ കൂടെ കൊണ്ട് നടക്കുന്ന അവയവമാണ് പൊക്കിൾ എന്ന് പറയുന്നത്. എന്തിനാ പൊക്കിൾ അല്ലാഹു ബാക്കി വെച്ചതെന്നറിയോ? നമ്മുടെ ഉമ്മയെ മറക്കാതിരിക്കാനാ, നമ്മുടെ ഉമ്മാനെ വിസ്മരിക്കാതിരിക്കാനാ. എന്താ കാരണമെന്നല്ലേ, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ആദ്യത്തെ 4 മാസം ഉണ്ടല്ലോ. ആദ്യത്തെ 4 മാസം കഴിഞ്ഞാൽ 4ാമത്തെ മാസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നവആ ഗർഭസ്ഥ ശിശുവിന് റൂഹ് ഊതുന്നത്. 4ാം മാസത്തിൽ റൂഹ് ഊതിക്കഴിഞ്ഞാൽ പിന്നെ പ്രസവം വരെ, 4ാം മാസം മുതൽ പ്രസവം വരെയുള്ള നീണ്ട മാസങ്ങളിൽ ഈ കുട്ടിയുടെ ഭക്ഷണം എന്താണെന്നറിയുമോ? മഹാന്മാരായ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്, 4ാം മാസം മുതൽ പ്രസവം വരെ ഈ കുട്ടിക്കുള്ള ഭക്ഷണം എന്താണ്? അല്ലാഹു പൊക്കിൾ കൊടിയിലൂടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അത് ഉമ്മയുടെ മെൻസസിന്റെ രക്തമാണ്. ഉമ്മയുടെ മെൻസസിന്റെ രക്തം സുബ്ഹാനല്ലാഹ് പൊക്കിൾ കൊടിയിലൂടെ നമ്മൾ അനുഭവിച്ചിട്ടാണ്, കഴിച്ചുകൊണ്ടാണ് വിഷപ്പടക്കിയത്. ആ മാസത്തിന് മുമ്പുള്ള 4 മാസത്തെ മെൻസസിന്റെ രക്തമാണ് പ്രസവത്തിന് ശേഷം പുറത്തു വരുന്നത്. അതാണ് നിഫാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ. നിഫാസ് അഥവാ പ്രസവ രക്തം കൂടിയാൽ 60 ദിവസമാണ്. എന്താ അങ്ങനെ ആവാൻ കാരണം? മഹാന്മാരായ ഉലമാ ഫുഖഹ ഒരു ഏകദേശ കണക്ക് പറഞ്ഞു ഒപ്പിച്ചു വെച്ചതല്ല, അതിൻ്റെയൊക്കെ പിന്നിൽ വലിയ രഹസ്യമുണ്ട്. ഒരു പെണ്ണിന് 1 മാസത്തിൽ മാക്സിമം മെൻസസ് സംഭവിക്കുന്നത് 15 ദിവസമാണ്. 4 മാസം വരെ, 1ാം മാസവും 2ാം മാസവും 3ാം മാസവും 4ാം മാസവും 4 മാസം ഈ ഉമ്മയുടെ ശരീരത്തിലുള്ള മെൻസസിന്റെ രക്തം അവിടെ കെട്ടിക്കിടക്കുന്നു. 4ാം മാസം മുതലുള്ള മെൻസസിന്റെ രക്തം പൊക്കിൾ കൊടിയിലൂടെ അള്ളാഹു ഭക്ഷണമായി കുട്ടിക്ക് നൽകുന്നു. പ്രസവത്തിന് ശേഷം 4 മാസത്തെ രക്തമാണ് മെൻസസിന്റെ രക്തമാണ് പ്രസവ രക്തമായി പുറത്തു വരുന്നത്. അപ്പൊ 1 മാസത്തെ രക്തം 15 ദിവസമാണ് മാക്സിമം എങ്കിൽ 4 മാസത്തെ രക്തം 60 ദിവസമാണ്. 60 ദിവസമാണ് നിഫാസിന്റെ മാക്സിമ പിരീഡ് എന്ന് പറയുന്നത്. അക്സറുൻ നിഫാസി, നിഫാസിൽ ഏറ്റവും പരമാവധി 60 ദിവസമാണ് എന്ന് ഉലമാ വെറുതെ പറഞ്ഞതല്ല, അത് ഉമ്മയുടെ ഈ മെൻസസിന്റെ രക്തത്തിന്റെ അളവ് നോക്കിയിട്ടാണ് മഹാന്മാരായ ഉലമാ അത് രേഖപ്പെടുത്തിയത്. അപ്പൊ ഞങ്ങൾ നോക്കണം, ആ പ്രിയപ്പെട്ട ഉമ്മയുടെ വയറ്റിൽ കടന്നുകൊണ്ട് ഉമ്മയുടെ രക്തം കുടിച്ചു വളർന്നവരാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്, ആ പൊക്കിൾ കൊടി അവിടെ അല്ലാഹു ബാക്കി വെച്ചത് ഈ ഗർഭപാത്രത്തിൽ കടന്നിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉമ്മയുടെ ഗർഭത്തിൽ കടന്നുകൊണ്ട് കഴിച്ചിരുന്ന ആ ഭക്ഷണത്തെ ഓർത്തുകൊണ്ട്, നമ്മുടെ ഉമ്മ നമ്മളോട് കാണിച്ച കാരുണ്യം ഓർത്തുകൊണ്ട് ആ ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്യാനാ, ആ ഉമ്മയോട് റഹ്മത്ത് കാണിക്കാനാ, ആ ഉമ്മയോട് കാരുണ്യം കാണിക്കാനാണെന്ന് മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എങ്ങനെയാണ് ആ ഉമ്മയെ നമുക്ക് അവഗണിക്കാൻ സാധിക്കുക? 4ാമത് സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് അബൂക്ക, നിന്റെ ബാപ്പയാണ്.
നമ്മുടെ ശരീരത്തിന്റെ മാതാപിതാക്കളാണ് നമ്മുടെ ഉമ്മയും ബാപ്പയും. അവർക്ക് വലിയ മഹത്വമുണ്ട്, അവർക്ക് വലിയ മഹത്വമുണ്ട്.